ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യ അതീവ ഗൗരവത്തോടെയും ജാഗ്രതയോടെയുമാണ് കാണുന്നത്. ചൈനയും പാകിസ്ഥാനും ഒന്നിച്ച് നിന്നാണ് ഇന്ത്യക്കെതിരെ നീങ്ങുന്നത്. ഇങ്ങനെ പാകിസ്ഥാനും ചൈനയും ഒന്നിച്ചുള്ള നീക്കം ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ എത്തിയിരിക്കുകയാണ്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും പാക് ചാര സംഘടന ISIയുടെ ഉന്നതരും ഒന്നിച്ചാണ് പാക് അധിനിവേശ കാശ്മീരിൽ എത്തിയത്. ഈ നീക്കത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നേരത്തെ തന്നെ പാക് അധിനിവേശ കാശ്മീരിന്റെയും ഗിൽജിത് ബാൾട്ടിസ്ഥാന്റെയും കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ താക്കീത് നൽകിയിരുന്നു. വേണ്ടി വന്നാൽ പാക് അധിനിവേശ കാശ്മീരിൽ പ്രവേശിക്കാൻ ഇന്ത്യൻ സൈന്യം മടിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ ഇ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തയ്യബയുടെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്ന ആശങ്ക പാകിസ്ഥാനുണ്ട്. ഇപ്പോൾ ശൈത്യകാലത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് വേണ്ടി കടുത്ത നടപടികളാണ് സൈന്യം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചൈനീസ് സേനയുടെ സഹായം പാകിസ്ഥാൻ തേടുമ്പോൾ അത് ഇന്ത്യക്കെതിരെയുള്ള നീക്കം തന്നെയാണ്. നേരത്തെ പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ചും ഇന്ത്യ ഇരു രാജ്യങ്ങളോടും തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെ പിൻബലത്തോടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വിവരവും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ചൈനീസ് സൈനികരുടെ പാക് അധിനിവേശ കാശ്മീരിലെ സാന്നിധ്യം സംബന്ധിച്ച വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് കൃത്യസമയത്ത് സൈനിക നടപടിയടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായ നീക്കം തന്നെയാണ് നടത്തുന്നത്. പാകിസ്ഥാനോടൊപ്പം ചൈനയല്ല ഏത് വൻ ശക്തി നിന്നാലും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.